ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നുള്ളത് സിലിഗുരിയിലാണ്. നമ്മളിന്നലെ സിക്കിമിന്ന് ഫ്രണ്ടിൻ്റെ റൂമിൽ നിന്ന് സിലിഗുരിക്ക് വന്നു. പക്ഷേ നമ്മളിന്നലെ തിരക്കായത് കാരണം വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പം വണ്ടിക്ക് കുറച്ച് വർക്കുണ്ട്, പിന്നെ അതേപോലെ സിലിഗുരിയിൽ നിന്ന് ഒരു ഡ്രോണ് കളക്ട് ചെയ്യാനുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ പരിപാടി. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഗുവാഹത്തിക്ക് പോകണം. മാഷ രാവിലെ തന്നെ ഇവിടെ ആരോട്ടോ കത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ യാത്രയും കാര്യങ്ങളൊക്കെ? അടിപൊളിയല്ലേ. ഇന്നൊരു ദിവസം കുറച്ച് പോസ്റ്റായിവിടെ വണ്ടീൻ്റെ കുറച്ച് വർക്കുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇന്ന് കുറച്ച് പോസ്റ്റാണ്. ഇത് രണ്ട് നേരം ഗുവാഹത്തിക്ക് പോകും. ഇന്നലെ നമ്മൾ ഈ പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിച്ചിട്ടായിരുന്നു സ്റ്റേ. കുഴപ്പമില്ല, 24 hours പമ്പുള്ളതുകൊണ്ട് നമുക്ക് എവിടെയും കിടന്ന് ഉറങ്ങാൻ വരുന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ട്രിപ്പിൽ വലിയൊരു എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ഗുവാഹട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഒരു ടോൾ ഗേറ്റിൻ്റെ അടുത്തൊരു ചെറിയൊരു കുഞ്ഞു കട കണ്ട്, ഒരു ഹോട്ടൽ, ചെറിയ തട്ടുകട. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. അപ്പോഴാണ് മൂപ്പരെ പരിചയപ്പെടുന്നത്. മൂപ്പര് കോഴിക്കോട്, നമ്മുടെ കോഴിക്കോട് ഒരുപാട് കാലം ജോലി ചെയ്യുന്ന ആളായിരുന്നു. പേരെന്തായിരുന്നു? ജമാൽ. ജമാൽ കോഴിക്കോട് എത്ര വർഷം ജോലി ചെയ്തു? കോഴിക്കോട്ട് 12 കൊല്ലം ജോലി എടുത്തി. കോഴിക്കോട്ട്, എറണാകുളം, ഇതേ കണ്ണൂർ, 14 യൂസ്റ്റേറ്റിലെ എല്ലാത്തിനും ജോലി എടുത്തിട്ടുണ്ട്. പണി എടുത്തി ബിൽഡിംഗ്, ബിൽഡിംഗ് ഇല്ല, നിങ്ങൾ വീട്ട് പണിയില്ലേ, വീട്ട് ചെറിയ ചെറിയ വീട്ടി ഉണ്ടെങ്കിലേ പണിയെടുത്തു. മലയാളമൊക്കെ അടിപൊളിയായിട്ട് സംസാരിക്കും. പിന്നെന്താ ഒഴിവാക്കി ഇങ്ങോട്ട് പോണേ? ഒഴിവാക്കി ഇപ്പൊ നമ്മൾ കൊല്ലാന ഉണ്ടാക്കിനി. കല്യാണം കഴിഞ്ഞു? കല്യാണം കഴിച്ചു. ഇപ്പൊ കുട്ടിക്കാലുണ്ട്. കുട്ടികളുണ്ട്. അതിലെ സ്നേഹത്തിന് തന്നെ അങ്ങോട്ട് പോവാൻ പറ്റൂല. അവിടെ അങ്ങോട്ടും അവിടെ ഫാമിലിയായിട്ട് താമസിച്ചാൽ പോരെ? അവിടെ അടിപൊളിയല്ലേ. നമ്മുടെ ഫാമിലി അങ്ങോട്ട് പോവില്ല. അവര് വരൂല, വൈഫ് വരൂല അല്ലേ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ, അവനിപ്പോ ഒരു 10 വർഷമായിട്ട് അവിടെ ജോലിയായി. അപ്പം കല്യാണം കഴിഞ്ഞ് ഭാര്യനെ അങ്ങോട്ട് കൊണ്ടുപോയി. ഒറീസക്കാണ്. എനിക്ക് 2-3 അനിയാനുണ്ട്. അനിയ അവിടെ നാട്ടിൽ കോഴിക്കോട്? ഇവിടെ കണ്ണൂരിന്റെ പണിയെടുത്തിനെ. ഇപ്പൊ കണ്ണൂരാ? അവരിപ്പോ അവിടെയാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് പോവാൻ പറഞ്ഞേ. ഇവിടെ എന്താ ജോലി ചെയ്തിട്ട് ഇവിടെ പരിപാടി? ഇവിടെ വണ്ടി ഓടിക്കും. വണ്ടിയിലാണോ? ആ, വണ്ടി ഓടിക്കും. അപ്പൊ അവിടെ കിട്ടുന്ന അത്ര പൈസ ഇവിടെ കിട്ടൂലല്ലോ. ഫാസ്റ്റ് പോവാൻ തന്നെ നമ്മക്ക് 105 രൂപ കൂലി കൊടുത്തിന് പോയിപ്പോ ഇത് കണ്ണൂര് വരെ. ആ, അങ്ങനെ. ആ, ചായ കഴിക്കാൻ വരാമ്പോ 5 രൂപ ഇവിടെ ഇല്ല, അവിടെ അവിടെ കോഴിക്കോട്ട് കണ്ണൂർ. കണ്ണൂർ ഫസ്റ്റ് ജോലി എടുക്കാൻ പോകുമ്പോ ആദ്യം 5 രൂപ ഒരു ചായ. 4 രൂപ ഒരു ശിശർ ഫിൽട്ടർ. ആ സമയത്ത് ഇപ്പൊ വില കൂടി. ഇപ്പൊ എല്ലാത്തിന്റെ വില കൂടി. അതിന് നമ്മക്ക് കൂലി എത്ര ഉണ്ട്? 105 രൂപ. ഇപ്പൊ 1000 രൂപ കൂടി. ഇവിടെ എത്ര കൂലി കിട്ടും ഒരു ദിവസം നമ്മളെ ജോലി? ഇവിടെ 500 രൂപ. അങ്ങനെ 500 രൂപ. 500 അവിടെ 800 രൂപ കിട്ടും. അതാണ് വ്യത്യാസം. പിന്നെ വേറൊരാളെ പരിചയപ്പെടുത്താം. ഉപരി ഉപരി ഷോപ്പ് ഒരു ഭയങ്കര CPM-ആണ്. ഇവിടുത്തെ CPM പ്രവർത്തകനാണ്. ആ, ഇപ്പോ CPM ആയിരുന്നു, ഇപ്പോ RSP പിണറായി വിജയന്റെ ആരാധകനാ. സഖാവ്
സമയം ഇപ്പോൾ 2 മണിയാവാനായി. അപ്പോൾ ഞങ്ങൾ റോഡ് ഹൈവേ അരികിലൊരു നല്ല സുന്ദരമായ ഒരു സ്ഥലം കണ്ടു, ചെറിയൊരു കുഞ്ഞ അരുവിയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ വണ്ടി ഇറക്കി. സനൂപിത ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ദേശീയ ആഹാരമായ മാഗി നൂഡിൽസ് വിത്ത് ഉള്ളി. നമ്മുടെ വിഷു ഇന്ന് ഇവിടെ ഈ ചെറിയ നദിക്കരയിൽ, ചെറിയ നദിക്കര എന്നാണ് പുച്ഛിക്കണ്ട, നല്ല രസമുള്ള സ്ഥലമാണ്. ആഴം കുറവാണ്. അപ്പോൾ കൂടെ ഞങ്ങളെ വണ്ടി ഒന്ന്, നമ്മുടെ വാഹനം ഒന്ന് കഴുകുകയും ചെയ്യാം. മഴ വരുന്നുണ്ട് തോന്നട്ടെ. ചെറുങ്ങനെ മാഗി അങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിയല്ലേ, ഉള്ളി തക്കാളി. സനവ് ഫുഡ് ഉണ്ടാക്കട്ടെ, നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് റൗണ്ട് അപ്പ് ചെയ്തിട്ട് വരാം. ഇതാണ് അരുവി. ആ നൂഡിൽസ് എടുത്തരാം. അപ്പോൾ ഇവിടെ ലോറിയിൽ, ലോറിയൊക്കെ കുറേ നിർത്തിയിട്ടിരിക്കുന്ന കാണാം. അവരൊക്കെ വിശ്രമിക്കും. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ വിശ്രമിക്കാനുള്ള സ്ഥലവും പിന്നെ അവർക്കൊന്ന് റീഫ്രഷ് ചെയ്യാനുള്ള സ്ഥലമൊക്കെയാണ്. കുറച്ച് പേർ അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. നൂഡിൽസ് എടുക്കല്ലേ. നൂഡിൽസ്, ഓക്കെ, സ്പെഷ്യൽ നൂഡിൽസ് എല്ലാം എടുക്കാം. നൂഡിൽസ് ഇതാ, അളിയന് ഭയങ്കര തിരക്കാം. പൊടികളൊക്കെ വേണം എന്ന് പറയുന്നത്, എല്ലാ മസാലകളും. ഇവ ഗുവാഹട്ടിയിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ടീമിനെ പരിചയപ്പെട്ടു. ഒരു രാജസ്ഥാൻ എന്ന് പേരാണ്. ഒരു ഇവർ സിക്കിം അതുപോലെ തന്നെ ഡാർജിലിംഗ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് മേഘാലയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സനൂ, അവരെ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മളിവരാ വരുന്ന വഴിയിൽ മീറ്റ് ചെയ്തതാണ്. രാജസ്ഥാനിലുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ വണ്ടി കണ്ടിട്ട് അവർ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ സെയിം റൂട്ടിലാണ് പോകുന്നത്, മേഘാലയ, അസം. അങ്ങനെ ഇനിയുള്ള ഭാവി ഒരു റൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാം. ചെലപ്പോൾ റൈഡ്.